ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഗവർണർമാരുടെ സമ്മേളനത്തിന് തുടക്കമായി. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ 7 നഗരങ്ങളിൽ മെട്രോ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചു. ഇന്ത്യയിലും കേരളത്തിലും കോവിഡ് മുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ലോക്ഡൌൺ കാലയളവിൽ ബുക്ക് ചെയ്യപ്പെട്ട വിമാന ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും കമ്പനികൾ തിരിച്ചു നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ഗവർണർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭാഷകൾ, കല, സംസ്കാരം എന്നിവയ്ക്ക് നയം മുൻഗണന നൽകുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളിൽ സർഗാത്മക സാധ്യതകൾ വികസിപ്പിക്കുന്നതായും ഇന്ത്യൻ ഭാഷകളെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയുടെ ഐക്യം നിലനിർത്തുകയും ചെയ്യുമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു. യഹ് ശിക്ഷാ നീതി 21വീ സദീ കി ആവശ്യകതാവും വ ആകാംക്ഷാവും കെ അനുരൂപ് ദേശവാസിയോ കോ വിശേഷകർ യുവാവും കോ ആഗേ ലേ ജാനേ മേ സക്ഷം ഹോഗി. യഹ് കേവൽ ഏക് നീതിഗത ദസ്താവേജ് നഹീ ഹൈ ബൽകി ഭാരത് കെ ശിക്ഷാർത്ഥിയോ എവം നാഗരികോ കി ആകാംക്ഷാവും കാ പ്രതിബിംബ് ഹൈ. यह शिक्षा नीति 21वीं सदी की आवश्यकताओं व आकांक्षाओं के अनुरूप देशवासियों को, विशेषकर युवाओं को आगे ले जाने में सक्षम होगी. यह केवल एक नीतिगत दस्तावेज नहीं है बल्कि भारत के शिक्षार्थियों एवं नागरिकों की आकांक्षाओं का प्रतिबिंब है. സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും സമന്വയവും ഉപയോഗിച്ച് പഠന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനും നയം ലക്ഷ്യമിടുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ഇതിനായി നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം സ്ഥാപിക്കും. എല്ലാ മേഖലകളിലും ഗുണനിലവാരമുള്ള അക്കാദമിക് ഗവേഷണത്തിന് പ്രചോദനം നൽകുന്നതായി ഒരു ദേശീയ ഗവേഷണ ഫൌണ്ടേഷൻ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ്. രാജ്യത്ത് മികച്ച അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ തുറക്കാനും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം നൽകാനും വഴിയൊരുക്കുന്നതാണ് വിദ്യാഭ്യാസ നയമെന്നും വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം പറഞ്ഞു. राष्ट्रीय शिक्षा नीति के संदर्भ में ये आयोजन बहुत ही प्रासंगिक है, बहुत महत्वपूर्ण है. शिक्षा जगत का सैकड़ों वर्षों का अनुभव एक साथ यहाँ एकत्रित है. मैं सभी का स्वागत करता हूँ, अभिनंदन करता हूँ. मान्यवर, देश की एस्पिरेशंस को पूरा करने का बहुत महत्वपूर्ण माध्यम शिक्षा नीति और शिक्षा व्यवस्था हो. शिक्षा व्यवस्था की जिम्मेदारी से केंद्र सरकार, राज्य सरकार, स्थानीय निकाय सभी जुड़े होते. ആത്മനിർഭർ ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചെറിയ ക്ലാസ് മുതൽ പരിശീലനം നൽകുക എന്നതാണ് നയത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിവർത്തനത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായി കേന്ദ്രം വിവിധ തലങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ചാണ് ഗവർണർമാരുടെ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് മെട്രോ സേവനങ്ങൾ പുനരാരംഭിച്ചു. ഡൽഹി, ലക്നൌ, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ്, കൊച്ചി സർവീസുകളാണ് ഇന്ന് തുടങ്ങിയത്. കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് സർവീസ് നടത്തുന്നതെന്ന് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയ സെക്രട്ടറി ദുർഗാ ശങ്കർ മിശ്ര പറഞ്ഞു. ട്രെയിനിൽ സാമൂഹ്യ അകലവും മുഖാവരണവും നിർബന്ധമാണ്. കൊച്ചിയിൽ ഇന്നും നാളെയും രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 8 മണിവരെയുമായിരിക്കും സർവീസ് നടത്തുന്നത്. ഇന്ത്യയിൽ കോവിഡ് മുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസം പകരുന്നു. ഇന്നലെ മാത്രം 74,000 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 77.32% ഉയർന്നു. മരണനിരക്ക് 1.72% കുറഞ്ഞിട്ടുണ്ട്.
കേരളത്തിൽ 64,755 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്നലെ രോഗമുക്തരായ 2,196 പേർ ഉൾപ്പെടെയാണിത്. ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ച 3,082 പേർ ഉൾപ്പെടെ 22,676 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8,87,000 കടന്നു. 1,93,00,000 പേർ രോഗമുക്തി നേടി. 2,27,00,000 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ലോക്ഡൌൺ കാലയളവിലേക്കായി ബുക്ക് ചെയ്യപ്പെട്ട ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും വിമാനക്കമ്പനികൾ തിരിച്ചു നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. ഈ വർഷം മാർച്ച് 25 മുതൽ മെയ് 3 വരെ ബുക്ക് ചെയ്യപ്പെട്ട ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന ടിക്കറ്റുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഒരു പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതി വിഷയത്തിലെ കേന്ദ്ര സർക്കാർ നിലപാട് ആരാഞ്ഞത്. ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും തിരിച്ചു നൽകാൻ കഴിയാത്ത പക്ഷം ശേഷിക്കുന്ന തുകയ്ക്ക് തുല്യമായ ക്രെഡിറ്റ് ഷെൽ സൌകര്യം യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ സംവിധാനത്തെ പരിഷ്കരിക്കാനും നവീകരിക്കാനും ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. G20 അംഗരാജ്യങ്ങളുടെ വെർച്വൽ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് വെല്ലുവിളികളെ ഇന്ത്യ മറികടക്കും. വിദ്യാഭ്യാസ മേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അംഗരാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അവശേഷിച്ചിരുന്ന പ്രവൃത്തിയിൽ തൈക്കുടം മുതൽ പേട്ട വരെയുള്ള 1.33 കിലോമീറ്റർ പാത ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു ചടങ്ങ്. മെട്രോ തൃപ്പൂണിത്തുറ വരെ നീട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇന്ന് തുടക്കമായി. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം ഇന്ന് ലോകമെമ്പാടും നീലാകാശത്തിനായി ശുദ്ധവായു ദിനം ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വെബിനാറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അധ്യക്ഷനാവും. ദേശീയ ശുദ്ധവായു പദ്ധതിയുടെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്യും. അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ചന്ദ്രയാൻ 3 വിക്ഷേപണം നടക്കാൻ സാധ്യതയുള്ളതായി കേന്ദ്ര ബഹിരാകാശ വകുപ്പ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ചന്ദ്രയാൻ 2 സമാനമായി ലാൻഡറും റോവറും ഉൾപ്പെടുന്നതാവും ചന്ദ്രയാൻ 3 ദൌത്യം. എന്നാൽ ഈ ദൌത്യത്തിൽ ഓർബിറ്ററിന്റെ സാന്നിധ്യമുണ്ടാകില്ല. തെലങ്കാന നിയമസഭയുടെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക തയ്യാറെടുപ്പുകളോടെയാണ് സഭാ സമ്മേളനത്തിന് തുടക്കമായത്. മന്ത്രിമാർ, സഭാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു. മഹാത്മാഗാന്ധി ആരംഭിച്ച നവജീവൻ പത്രം പുറത്തിറങ്ങിയിട്ട് ഇന്ന് 101 വർഷം. 1919 സെപ്റ്റംബർ 7 പ്രതിവാര പത്രമായ നവജീവൻ പുറത്തിറങ്ങുന്നത്. അക്കാലത്ത് ഏറ്റവുമധികം വായനക്കാരുണ്ടായിരുന്ന ഗുജറാത്തി പത്രമായിരുന്നു നവജീവൻ. ഡൽഹിയിൽ 50 കോടിയോളം രൂപ വരുന്ന ലഹരി മരുന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടി. ഹെറോയിൻ കടത്തുമായി ബന്ധപ്പെട്ട ഒരു ആഫ്രിക്കൻ സ്വദേശിയും മ്യാൻമാർ സ്വദേശിയായ സ്ത്രീയും ഉൾപ്പെടെ 7 പിടികൂടി. കേരളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി. 2 എത്തിയ 3 യാത്രക്കാരാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇവരിൽ നിന്നും 653 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. ജർമ്മനിയിൽ പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ വിമോചനവാദികളുടെ പ്രതിഷേധം. ഫ്രീ ബലൂചിസ്ഥാൻ പ്രസ്ഥാന നേതാവ് ഹയാത് ബലൂച്ചിന്റെ കൊലപാതകത്തിനെതിരെയാണ് പ്രതിഷേധം. ജർമ്മനിയിലെ ഹാംബർഗറിൽ 100 ബലൂച്ച് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. ലോക 1 താരം നൊവാക് ജോക്കോവിച്ച് US ഓപ്പൺ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ നിന്ന് പുറത്തായി. ലൈൻ ജഡ്ജിയുടെ മേൽ പന്ത് തട്ടി എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. ഇന്ന് നടക്കുന്ന US ഓപ്പൺ പുരുഷ വിഭാഗം ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ രോഹൻ ബോപ്പണ്ണ, കനേഡിയൻ താരം ഡെനിസ് ഷാപോലോവ് സഖ്യം കളത്തിലിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ 7 മെട്രോ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചു. ഇന്ത്യയിലും കേരളത്തിലും കോവിഡ് മുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ലോക്ഡൌൺ കാലയളവിൽ ബുക്ക് ചെയ്യപ്പെട്ട വിമാന ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും കമ്പനികൾ തിരിച്ചു നൽകുമെന്ന് കേന്ദ്ര സർക്കാർ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.